പി വി അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു. അൻവറുമായുള്ള എല്ലാ ബന്ധവും സി പി എം ഉപേക്ഷിക്കുന്നതായി തുറന്നടിച്ച ഗോവിന്ദൻ പിണറായിക്കെതിരായ നീക്കം രാഷ്ട്രീയ വേലയെന്നും പറഞ്ഞു. അതേസമയം എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാതെ മറുപടി പറഞ്ഞാൽ അത് അർത്ഥസത്യമാകുമെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും പ്രചരണം നടത്തുന്നതിനിടെ അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായെന്നാണ് ആരോപണങ്ങളെ തള്ളി എം വി ഗോവിന്ദൻ പറഞ്ഞത്. കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിനായി കഴിഞ്ഞ കുറെ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും അവർക്ക് അനുകൂലമായി എഴുതിക്കൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളും പ്രചരണം നടത്തി വരികയാണ്. അത് ഏറ്റുപിടിച്ച് അവരുടെ വക്കാലത്തുമായി പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അൻവർ ചെയ്തിട്ടുള്ളത്. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന രീതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിനെതിരെ സഹാക്കളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും രംഗത്തിറങ്ങണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് അൻവറിന് ധാരണയില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. മാത്രമല്ല അൻവറുമായുള്ള എല്ലാ ബന്ധങ്ങളും പാർട്ടി അവസാനിപ്പിച്ചെന്നും എം വി ഗോവിന്ദൻ സൂചിപ്പിച്ചു. ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ കൊളത്തി വിളിക്കേണ്ട കാര്യമില്ല. അതേസമയം അൻവർ ഉന്നയിച്ച മുഴുവൻ പരാതികളും പാർട്ടിയും സർക്കാരും അന്വേഷിച്ചു വരുന്നതായി പറഞ്ഞ ഗോവിന്ദൻ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതെ മറുപടി പറഞ്ഞാലത് അർത്ഥസത്യമാകുമെന്നും ചൂണ്ടിക്കാട്ടി. ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വരട്ടെ, എന്തിനാണ് കണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ, എന്തിനാണ് കണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഭാഗിക ഉത്തരം പറഞ്ഞാൽ അത് ഭാഗിക സത്യമായിരിക്കും. ഒരു പൂർണ്ണ സത്യമായിക്കോട്ടെ, ഒരു പൂർണ്ണ സത്യമാകുന്നതല്ലേ. അതിപ്പോ റിപ്പോർട്ട് വരട്ടെ, നമുക്കിപ്പോ നോക്കാം. നിങ്ങൾ ധൃതി പിടിക്കുന്നത് എന്തിനാ? പാർട്ടിക്ക് ഇവരെ ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മുഹമ്മദ് റിയാസിനെ പുകഴ്ത്തി നടന്ന അൻവറിന് അവസരവാദ സമീപനമാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു. പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് എം വി ഗോവിന്ദൻ പരോക്ഷമായി മറുപടി പറഞ്ഞെങ്കിലും അൻവറിനെ പോലെ ഒരാളെ ഏതെങ്കിലും പക്ഷത്തേക്ക് തള്ളിമാറ്റുക എന്നത് ഇടതു നയമല്ലെന്ന് പറഞ്ഞ് കാര്യങ്ങളെ മയപ്പെടുത്താനും എം വി ഗോവിന്ദൻ ശ്രമിച്ചു. ജനം, ഡൽഹി.